ഐ എം എസിന്റെ ആരംഭത്തെക്കുറിച്ചും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ? ഐ എം എസിന്റെ ആരംഭത്തെ പറ്റി പറയുമ്പോൾ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വിദേശ മിഷണറിമാരെ സ്ഥലം വിടണം എന്ന കൽപ്പന വന്നതോടുകൂടി അവരെല്ലാം പോകുന്ന തിടുക്കത്തിൽ പോകാനുള്ള ഒരുക്കത്തിൽ ഞങ്ങളുടെ സഭാസ്ഥാപകനായ ഫാദർ ഗാസ്പർ എ പിൻഡോ മംഗലാപുരം സ്വദേശിയായിരുന്നു. ഇദ്ദേഹം കൃഷ്ണാപ്പള്ളി രൂപതയിലെ മിഷണറിയായിരുന്നു. അവിടെ നിന്ന് കുറച്ചു ദിവസം സഭയെ ചേരണം എന്ന ഉദ്ദേശത്തോടുകൂടി ചിന്തിച്ച് നടന്നപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ചുറ്റുപാടുണ്ടായത്. വിദേശ മിഷണർമാർക്ക് സ്ഥലമില്ല, സ്ഥാനമില്ല, തിരിച്ചു പോകണമെന്ന ഓർഡർ വന്നതോടുകൂടി അദ്ദേഹം അതെ ഒരു സഭ ഇവിടെ തന്നെ സ്ഥാപിച്ചാൽ എന്തായിരിക്കും എന്നുള്ള ആലോചനയോടെ നടന്നു. അങ്ങനെയാണ് വാരണാസിയിൽ 1941 നവംബർ 3-ാം തീയതി അദ്ദേഹം ചെന്നുവിട്ടു. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ 3-ാം തീയതിയാണ് ഞങ്ങളുടെ സഭയുടെ ജന്മദിനം. ഫാദർ ഗാസ്പർ പിൻഡോയിൽ നിന്ന് മോൺസിഗ്നോർ ജോസ് എ ഫെർണാണ്ടസ് സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 1953 ജനുവരി 25 ഐ എം എസിനെ ഒരു സന്യാസി സഭയായി ഉയർത്തി. അവിടെ നിന്ന് ബനാറസിനെ പറ്റി പറയുമ്പോൾ വിശ്വവിഖ്യാതമായ ഗംഗാനദിയുടെ തീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുമതത്തിന്റെ തൃക്കോവിൽ, ഹിന്ദു സഹോദരന്മാരുടെ പുണ്യസ്ഥലം, ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രം, ഇവയ്ക്കെല്ലാം പുറമെ ബുദ്ധമത സ്ഥാപകനായ ശ്രീ ബുദ്ധൻ തന്റെ ആദ്യത്തെ ധർമ്മോപദേശം നൽകിയത് വാരണാസിയിലെ സാരനാഥിൽ വെച്ചാണ്. വിദ്യാഭ്യാസം, സംസ്കാരം, കലകളുടെ ഉറവിടവും ലോകപ്രസിദ്ധമായ ബനാറസ് യൂണിവേഴ്സിറ്റിയും സംസ്കൃത യൂണിവേഴ്സിറ്റിയും വാരാണസിയിലാണ്. അതിനുശേഷം പ്രവർത്തനങ്ങൾ തുടങ്ങി. വളരെ കഷ്ടാരിഷ്ടതകളോടുകൂടിയാണ് ആരംഭം തുടങ്ങിയത്, സാമ്പത്തികമായിട്ടും അല്ലാതെയും. എന്തിനു പറയുന്നു, ഇപ്പോൾ സഭയിൽ രണ്ട് പ്രോവിൻസ് ഉണ്ട്. പ്രോവിൻസിൽ എന്ന് പറയുമ്പോൾ 1300 വൈദികരുണ്ട്. ഭാരതത്തിലെ മിക്കവാറും സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ അച്ഛന്മാർ വേല ചെയ്യുന്നു. വേല ചെയ്യുന്നത് തന്നെ വിദ്യാഭ്യാസ സേവനം. സ്കൂളിൽ പോകാൻ സാധിക്കാത്തതായ പാവപ്പെട്ട കുട്ടികൾക്ക് നിലവാരമേറെ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുവാൻ ഐ എം എസ് വൈദികർ പ്രവർത്തിക്കുന്നു. ഭാരതീയ സംസ്കാരത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. വാരാണസിയിലെ മാധവം ആശ്രമം കേന്ദ്രമാക്കി മുന്നേറുന്ന പ്രിയസ്ഥപ്പെട്ട പ്രസ്ഥാനം ഐ എം എസിന് തന്നെ ഒരു അഭിമാനമാണ്. ആയിരക്കണക്കിന് അന്യജാതി മതവിഭാഗത്തിൽപ്പെട്ടവർ ആശ്രമ അങ്കണത്തിൽ ഒന്നുചേർന്ന് ദൈവവചനം ശ്രവിച്ച് സൗഖ്യം നേടുന്നു. നോമ്പുകാലത്ത് തിരുവാപ്പാതയിൽ പങ്കെടുത്ത് വിശുദ്ധ കുരിശിനെ സ്പർശിച്ച് അനുഗ്രഹം നേടുന്ന കാഴ്ചകൾ അത്ഭുതം തന്നെയാണ്. സമൂഹത്തിൽ പിന്നോക്ക നിലയിലുള്ള സ്ത്രീകളെ ചെറു ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവരിലൂടെ സ്ത്രീ വിദ്യാഭ്യാസം, ശുചിത്വം, സാമൂഹ്യ തിന്മകൾ എന്നിവകളെപ്പറ്റി ബോധവൽക്കരിച്ച് അവർക്ക് സമൂഹത്തിൽ ഉന്നത നിലവാരം നേടിക്കൊടുക്കുന്നു. തെരുവീഥികളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന മക്കളെ കണ്ടുപിടിച്ച് വിദ്യാഭ്യാസം, ധാർമ്മികത, ശുചിത്വം എന്നിവകളെപ്പറ്റി വേണ്ടത്ര ബോധവൽക്കരണം നടത്തി സ്വന്തം കാലിൽ നിൽക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നു.
ആതുര ശുശ്രൂഷ. സന്യാസ സിസ്റ്റേഴ്സിന്റെ സഹായത്തോടെ പുരോഗമനമല്ലാത്ത കുഗ്രാമങ്ങളിൽ പോലും ചെറിയ ഡിസ്പെൻസറികളിൽ കൂടി ഐ എം എസ് സേവനം ചെയ്യുന്നു. ഹോമിയോ ചികിത്സാലയവും ഐ എം എസിനുണ്ട്. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന പ്രത്യേക കേന്ദ്രവും എയ്ഡ്സ് രോഗികൾക്കായി വേറൊരു കേന്ദ്രവും. അന്ധമോഹ വിദ്യാർത്ഥികൾക്കായി മറ്റൊരു സ്ഥാപനവും പ്രവർത്തിക്കുന്നു. വിഷപ്പാമ്പ് കടിയേറ്റ മരണത്തോട് മല്ലടിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ജീവൻ തിരികെ നൽകുവാൻ വാരാണസിയിലെ പ്രസിദ്ധമായ സന്ത് ജോസഫ് വിഷചികിത്സാലയത്തിൽ നിർമ്മൽ രാപകൽ സേവനം ചെയ്യുന്നു.